നമസ്കാരം. എന്നെ ബി ദൃശ്യം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിരാട് കോഹ്ലിയുടെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബി സി സി ഐയുടെ ആ ബൗൺസർ. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയുടെ ടീം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്വീറ്റിന്റെ അവസാനമായി ഒറ്റവരി, ഇനി മുതൽ ഏകദിനത്തിലും 2020യിലും രോഹിത് ശർമ്മ ടീം ഇന്ത്യയെ നയിക്കും. ഏകദിന നായക പദവിയിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗ്ലാമർ ബോയ് പുറത്ത്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ കോഹ്ലിയുടെ അപ്രതീക്ഷിത പുറത്താക്കൽ വലിയ സംഭവമൊന്നുമല്ലെന്ന ഭാവത്തിലായിരുന്നു ബി സി സി ഐ. ഇന്ത്യയെ ഒട്ടേറെ വിജയത്തിലേക്ക് നയിച്ച നായകനു വേണ്ടി നന്ദി സൂചകമായ ഒരു വാക്കുപോലും പരാമർശിക്കാത്ത ക്രിക്കറ്റ് ഭരണകർത്താക്കളുടെ ട്വീറ്റിനെതിരെ ആരാധകരോഷം തിളച്ചു. ഒരു ദിവസം വൈകി കോഹ്ലിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബി സി സി ഐയുടെ ട്വീറ്റ് വന്നെങ്കിലും നായകസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്ന് ബി സി സി ഐ അധ്യക്ഷൻ സൗരവ് ഗാംഗുലി സ്ഥിരീകരിച്ചതോടെ കുറെ കാലമായി ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കോഹ്ലി രോഹിത് ചാക്തിയ ചേരികളുടെ കിടമത്സരം മറനീക്കി പുറത്തുവന്നു. വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി തെറിപ്പിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ ബി സി സി ഐ തീരുമാനം പൊടുന്നനെ ഉണ്ടായതല്ലെന്നാണ് അകത്തളങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചന. ബോർഡിന്റെ നീരസം. യു എ ഇയിൽ നടന്ന ലോകകപ്പിന് ശേഷം 2020 നായകസ്ഥാനം ഒഴിയുമെന്ന് ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് കോഹ്ലി പ്രഖ്യാപിച്ചിരുന്നു. വലിയൊരു ടൂർണമെന്റിന് ഒരുങ്ങുന്ന ടീമിന്റെ ആത്മവീര്യം ചോർത്തിക്കളയുന്ന നടപടിയായി പോയി അതെന്ന് അന്ന് തന്നെ ആരാധകരും മുൻ കളിക്കാരും ചൂണ്ടിക്കാട്ടി. സ്ഥാനമൊഴിയരുതെന്ന് താൻ കോഹ്ലിയോട് ആവശ്യപ്പെട്ടിരുന്നെന്നും പക്ഷേ അനുസരിച്ചില്ലെന്നും ബി സി സി ഐ അധ്യക്ഷൻ സൗരവ് ഗാംഗുലി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. ഇതോടെ ബോർഡിന്റെ അനുമതിയില്ലാതെ കോഹ്ലി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമായിരുന്നു ഇതെന്ന് വ്യക്തമായി. എല്ലാ ഫോർമാറ്റിലും കളിക്കുന്ന താൻ വലിയ സംഘർഷം അനുഭവിക്കുന്നു. അതിനാൽ ബാറ്റിംഗിൽ കുറെ കൂടി ശ്രദ്ധിക്കാൻ 2020യിലെ നായക പദവി ഒഴിയുന്നുവെന്നായിരുന്നു കോഹ്ലിയുടെ വിശദീകരണം. ഏകദിന ക്രിക്കറ്റിൽ തുടർന്നും ടീമിനെ നയിക്കാനുള്ള ആഗ്രഹവും കോഹ്ലി തുറന്നു പറഞ്ഞു. ബോർഡുമായി ആലോചിക്കാതെ ഇതുപോലൊരു തീരുമാനമെടുത്തത് ബി സി സി ഐ ഉന്നതരെ പ്രകോപിതരാക്കി. തന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞത് ഗാംഗുലിയെയും അസ്വസ്ഥനാക്കി. ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഏതാനും മുതിർന്ന താരങ്ങൾ കോഹ്ലിക്കെതിരെ പരാതിയുമായി ബി സി സി ഐയുടെ മുന്നിലെത്തിയിരുന്നു. തന്നെ നിരന്തരം പ്ലേയിംഗ് ഇലവനിൽ നിന്ന് ഒഴിവാക്കുന്നതിനെതിരെ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ ബി സി സി ഐ ഉന്നതർക്ക് പരാതി നൽകിയെന്നാണ് വിവരം. ടീം തെരഞ്ഞെടുപ്പിൽ കോഹ്ലി പക്ഷപാതിത്വം കാണിക്കുന്നുവെന്ന ആരോപണം ബി സി സി ഐ വലിയ ഗൗരവമായാണ് കണ്ടത്. ചില കളിക്കാർക്ക് നിരന്തരം അവസരം നൽകുകയും മറ്റു ചിലരെ സ്ഥിരമായി ബെഞ്ചിലിരുത്തുകയും ചെയ്യുന്ന കോഹ്ലിയുടെ ശൈലി കളിക്കാർക്ക് ബി സി സി ഐക്കും ഒരുപോലെ അനിഷ്ടമായി. കളിക്കാർക്ക് അപ്രാപ്യൻ. കളിക്കാരുമായി അടുത്തിടപഴകുന്ന നായകനായിരുന്നു MS ധോണി. എന്നാൽ MSന്റെ പിൻഗാമിയായ കോഹ്ലിയാകട്ടെ കളിക്കളത്തിന് പുറത്ത് കളിക്കാർക്ക് അപ്രാപ്യനായിരുന്നു. ധോണിയുടെ മുറിയിൽ ഏത് കളിക്കാരനും പ്രവേശനമുണ്ടായിരുന്നു. ടീം അംഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനും കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനുമൊക്കെ ധോണിക്ക് മടിയില്ലായിരുന്നു. ജൂനിയർ കളിക്കാർക്ക് പോലും പേടിയില്ലാതെ MSനെ സമീപിക്കാനും കളിയെക്കുറിച്ച് ചർച്ച നടത്താനും കഴിഞ്ഞിരുന്നു. രോഹിത് ശർമ്മയും കളിക്കാരോട് കൂടുതൽ ഇടപഴകുന്ന സ്വഭാവക്കാരനാണ്. ജൂനിയർ കളിക്കാരെ ഭക്ഷണത്തിന് കൊണ്ടുപോവുകയും അവരോടൊപ്പം തമാശകളൊക്കെ പറയാനും രോഹിത്തിന് മടിയില്ല. മാനസികമായി തളരുന്ന അവസരങ്ങളിൽ പുതിയ കളിക്കാരെ പ്രചോദിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും രോഹിത് മുന്നിൽ തന്നെ ഉണ്ടാകും. പക്ഷേ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സുപ്രധാനമാണെന്ന് എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്ന കോഹ്ലിയാകട്ടെ കളിക്കാരോടുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ദയനീയ പരാജയമായി. ഇതുമൂലം ജൂനിയർ താരങ്ങളിൽ പലരും ഡ്രസ്സിംഗ് റൂമിൽ രോഹിത് ശർമ്മയുടെ ആഭിമുഖ്യം പുലർത്തി തുടങ്ങി. ടീമിൽ രോഹിത് കോഹ്ലി ശാക്തിക ചേരികൾ മെല്ലെ രൂപപ്പെട്ടു. ഇതോടെ ഡ്രസ്സിംഗ് റൂമിന്റെ കടിഞ്ഞാൺ മെല്ലെ കോഹ്ലിയിൽ നിന്ന് അയഞ്ഞു തുടങ്ങി. ഇരു ക്യാപ്റ്റന്മാർ തലവേദന. ഇരട്ട ക്യാപ്റ്റന്മാർ എന്ന ആശയം ബി സി സി ഐക്ക് അത്ര പദ്യമല്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ അങ്ങനെയൊരു പതിവില്ലതാനും. അതേസമയം വൈറ്റ് ബോളിനും റെഡ് ബോളിനും ഒരേ ക്യാപ്റ്റന്മാർ എന്നതാണ് ഇരട്ട ക്യാപ്റ്റന്മാരെ നയിക്കുന്ന ടീമുകൾ പിന്തുടരുന്ന ശൈലി. 2020യിൽ രോഹിത് നായക പദവി ഏറ്റെടുത്തതോടെ വെള്ളപ്പന്തിലെ മറ്റൊരു ഫോർമാറ്റായ ഏകദിന ക്രിക്കറ്റിൽ കോഹ്ലി ക്യാപ്റ്റനാകുന്നത് ടീമിൽ അനാവശ്യമായ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് ക്രിക്കറ്റ് ബോർഡും സെലക്ടർമാരും കണക്കുകൂട്ടി. 2020യിലും ഏകദിനത്തിലും ഏതാണ്ട് ഒരേ കളിക്കാർ തന്നെയാണ് അണിനിരക്കുക. ഇവരെ രണ്ട് ക്യാപ്റ്റന്മാർ നയിക്കുന്നത് ടീമിന്റെ ഒത്തിണക്കത്തെ ബാധിക്കുമെന്ന് ബോർഡ് വിലയിരുത്തി. അതോടെയാണ് ഏകദിനത്തിൽ മികച്ച വിജയനിരക്ക് ഉണ്ടായിട്ടുകൂടി കോഹ്ലിയെ കൈവിടാൻ ബോർഡിനെ പ്രേരിപ്പിച്ചത്. അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന 2020 ലോകകപ്പിനും 2023 ഇന്ത്യയിൽ അരങ്ങേറുന്ന ഏകദിന ലോകകപ്പിനും ടീമിനെ ഒരുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് ആവശ്യമായ സമയം നൽകണമെന്ന് സെലക്ടർമാർ ചിന്തിച്ചിട്ടുണ്ടാകാം.
ICC ടൂർണമെന്റുകളിൽ ദയനീയ റെക്കോർഡുള്ള കോഹ്ലിക്ക് ഇനിയൊരു അവസരം നൽകേണ്ടെന്ന BCCI ഉന്നതരം തീരുമാനിച്ചു. ചുവന്ന പന്തിന്റെ കളിയായ ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയുടെ നായകത്വത്തിന് തൽക്കാലം ഭീഷണിയില്ല. പക്ഷേ ഡിസംബർ അവസാനം ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ടെസ്റ്റിലെ നായക പദവിയും നഷ്ടമായേക്കും. മൂന്ന് ഫോർമാറ്റിലും രോഹിത് ശർമ്മ എന്ന മുംബൈ താരം ഇന്ത്യയെ നയിക്കാൻ അവസരമൊരുങ്ങും. കുംബ്ലെയുമായുള്ള പടലപ്പിണക്കം. ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായിരുന്ന സ്പിൻ ഇതിഹാസം അനിൽ കുംബ്ലെ കോഹ്ലിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് 2017 സ്ഥാനമൊഴിയുകയായിരുന്നു. ഒരു വർഷം മാത്രമാണ് കുംബ്ലെ പരിശീലക സ്ഥാനത്തുണ്ടായിരുന്നത്. ഈ കാലത്ത് 17 ടെസ്റ്റുകളിൽ 12 ഇന്ത്യ വിജയം നേടി. വിജയക്കണക്കിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായിരുന്നു കുംബ്ലെ. 2016 June 23 ഒരു വർഷത്തേക്ക് നിയമിതനായ കുംബ്ലെയുടെ കാലാവധി നീട്ടിക്കൊടുക്കാനായിരുന്നു സച്ചിൻ, ലക്ഷ്മൺ, ഗാംഗുലി എന്നിവരടങ്ങിയ ക്രിക്കറ്റ് ഉപദേശക സമിതിയുടെ തീരുമാനം. എന്നാൽ കോഹ്ലിയുമായുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായതോടെ കുംബ്ലെയുടെ സ്ഥാനം തെറിച്ചു. ടീം തെരഞ്ഞെടുപ്പിലെ ഭിന്നതയായിരുന്നു ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. ഉറ്റ ചങ്ങാതിയും ടീംമേറ്റുമായിരുന്ന കുംബ്ലെയെ വീഴ്ത്തിയ കോഹ്ലിയുടെ അപ്രമാദിത്വത്തിന് കൂച്ചുവിലങ്ങിടുമെന്ന് ഗാംഗുലി അന്നേ മനസ്സിൽ കുറിച്ചു. BCCIയുടെ തലവനായതോടെ കുംബ്ലെ കോഹ്ലി പേരിന്റെ മുഴുവൻ വിവരങ്ങളും ഗാംഗുലി കളിക്കാരിൽ നിന്ന് ശേഖരിച്ചെന്നാണ് വിവരം. 2020 ലോകകപ്പിലെ നിരാശാജനകമായ പ്രകടനത്തോടെ കോഹ്ലിയുടെ വിധി കുറിച്ച ഗാംഗുലി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത്രയും ദുർബലമായി ഇന്ത്യ കളിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് തുറന്നടിക്കുകയും ചെയ്തു. രവിശാസ്ത്രിക്ക് പകരം രാഹുൽ ദ്രാവിഡിനെ പരിശീലക സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ കോഹ്ലിയുടെ അഭിപ്രായം ചോദിക്കാൻ പോലും BCCI മുതിർന്നില്ല. തന്റെ മറ്റൊരു വിശ്വസ്തനായ ദ്രാവിഡിനെ ഇന്ത്യൻ ടീമിന്റെ സമ്പൂർണ്ണ കടിഞ്ഞൻ നൽകിയാണ് ഗാംഗുലി പരിശീലക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്. അകന്നുപോയ ICC കിരീടം. കഴിഞ്ഞ 5 വർഷം ദ്വിരാഷ്ട്ര പരമ്പരകളിൽ കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കരുത്തുറ്റ ടീമായി വളർന്നുവെന്ന യാഥാർത്ഥ്യം അവഗണിക്കാനാവില്ല. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക ടീമുകൾക്കെതിരെ അവരുടെ മണ്ണിൽ നേടിയ വിജയങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ അധ്യായമായി തിളങ്ങി നിൽക്കും. വിദേശ മണ്ണിൽ അതിവേഗം കീഴടങ്ങുന്ന ചരിത്രമുള്ള ഇന്ത്യൻ ടീമിനെ രവിശാസ്ത്രി കോഹ്ലി കൂട്ടുകെട്ട് ഒട്ടേറെ വിരോചിത വിജയങ്ങളിലേക്ക് നയിച്ചു. സ്പിൻ പെരുമയിൽ ഇന്ത്യൻ പിച്ചുകളിൽ വിജയം നേടിയിരുന്ന ഇന്ത്യൻ ടീമിനെ കരുത്തരായ പേസ് ബൌളർമാരുടെ തീ പാറുന്ന പന്തുകളുടെ മികവിൽ വിക്കറ്റുകൾ പിഴുതെറിയുന്ന പോരാളികളുടെ സംഘമായി വളർത്തിയെടുത്തത് കോഹ്ലിയും ശാസ്ത്രിയും ചേർന്നായിരുന്നു. പക്ഷേ അപ്പോഴും കിട്ടാക്കനി പോലെ ഒരു ICC കിരീടം കോഹ്ലിയുടെ എക്കാലത്തെയും മോഹമായി അവശേഷിച്ചു. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിലെത്തിയെങ്കിലും കലാശ പോരാട്ടത്തിൽ പാകിസ്ഥാനോട് കീഴടങ്ങി. 2019 ലോകകപ്പിൽ കിരീടം നേടുമെന്ന പ്രതീക്ഷയിൽ കുതിച്ച ഇന്ത്യ സെമിയിൽ ന്യൂസിലാൻഡിനോട് തോൽവി ഏറ്റുവാങ്ങി. ഇക്കൊല്ലം UAE 2020 ലോകകപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യ റൗണ്ടിൽ ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ആദ്യ 2 കളികളിൽ പാകിസ്ഥാനോടും ന്യൂസിലാൻഡിനോടും ഏറ്റ തോൽവികൾ ഇന്ത്യയുടെ വിധിയെഴുതി. ആവർത്തിക്കുന്ന ചരിത്രം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ക്യാപ്റ്റൻസി തീരുമാനം കളിക്കാർക്ക് വിട്ടുകൊടുത്ത അനുഭവങ്ങളില്ല. 1983 ലോകകപ്പ് വിജയത്തിന് 1 വർഷത്തിനു ശേഷം കപിൽ ദേവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. 1985 ലോക ചാമ്പ്യൻഷിപ്പ് വിജയത്തോടെ സുനൽ ഗാവസ്കറിനും നായക പദവി നഷ്ടമായി. അസുഖകരമായ സാഹചര്യങ്ങളിൽ സൗരവ് ഗാംഗുലിക്കും പടിയിറങ്ങേണ്ടി വന്നു. 3 ലോക കിരീടങ്ങൾ സ്വന്തമാക്കിയ MS ധോണിയെയും വെള്ളപ്പന്ത് കളിയിലെ നായകസ്ഥാനത്ത് നിന്ന് സെലക്ടർമാർ പറഞ്ഞുവിടുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ ടെസ്റ്റ് മത്സരങ്ങളിൽ രോഹിത് ശർമ്മയെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചതോടെ വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിലെ ക്യാപ്റ്റൻസിയും വൈകാതെ അവസാനിക്കാനാണ് സാധ്യതയേറെയും. ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റന്മാരിൽ തിളങ്ങുന്ന റെക്കോർഡാണ് കോഹ്ലിയുടേത്. 95 കളികളിൽ  65 വിജയം, 70% വിജയനിരക്ക്. 45 20-20 മത്സരങ്ങളിൽ 27 വിജയം. ഏകദിനത്തിൽ എല്ലാ ടീമുകൾക്കുമെതിരെ അവരുടെ നാട്ടിൽ പരമ്പര വിജയം. മറ്റൊരു ക്യാപ്റ്റനും കൈവരിക്കാൻ കഴിയാത്ത അപൂർവ നേട്ടമാണിത്. ഏകദിനത്തിൽ ഏറെ കാലം കോഹ്ലിയുടെ ഉപനായകനായിരുന്ന രോഹിത് സ്ഥിരം ക്യാപ്റ്റനാകുന്നതിന് മുൻപ് 10 ഏകദിനത്തിലും 19 20-20 മത്സരങ്ങളിലും ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഷോ ബിസിനസ്സായ IPL മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീട നേട്ടത്തിലേക്ക് നയിച്ച അസൂയാവഹമായ പ്രകടനം രോഹിത്തിനെ കോഹ്ലിയുടെ സ്വാഭാവിക പിൻഗാമിയാക്കി മാറ്റി.
രണ്ടു വർഷമായി കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് റൺസ് പിറക്കുന്നില്ലെന്നത് ക്യാപ്റ്റൻസിയെ ബാധിച്ചു തുടങ്ങി എന്ന് വേണം കരുതാൻ. രണ്ടു വർഷത്തിനിടെ 12 ഏകദിനത്തിൽ നിന്ന് 560 റൺസാണ് സമ്പാദ്യം. സെഞ്ചുറിയൊന്നുമില്ല. ഈ കാലഘട്ടത്തിൽ ശരാശരി റൺസ് നിരക്ക് 46.66 മാത്രം. കരിയറിലെ ആകെ നിരക്ക് 59.07 ആണെന്ന് ഓർക്കുക. രണ്ടു വർഷം കളിച്ച 13 ടെസ്റ്റുകളിൽ നിന്നാവട്ടെ 599 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. റൺ നിരക്ക് 26.04. യുദ്ധമുന്നണിയിൽ പതറാതെ നിൽക്കുന്ന ജനറലിനെ പോലെ കോഹ്ലി എന്നും മുന്നിൽ നിന്നേ നയിച്ചിട്ടുള്ളൂ. ഫീൽഡിൽ ഏത് സമയവും അക്രമാസക്തമായ ഇരയ്ക്കുമേൽ ചാടി വീഴാൻ കാത്തിരിക്കുന്ന വന്യമൃഗത്തെപ്പോലെ എപ്പോഴും ജാഗരൂകനായി നിൽക്കുന്ന വിരാട്. ക്രിക്കറ്റ് മൈതാനത്തെ സുന്ദരമായ കാഴ്ചയാണ്. വിക്കറ്റ് വീഴുമ്പോഴുള്ള ആഹ്ലാദ പ്രകടനമായാലും സെഞ്ചുറി നേടുമ്പോഴുള്ള ആഘോഷമായാലും കോഹ്ലി എപ്പോഴും വേറിട്ട് നിന്നു. സഹകളിക്കാരുടെ തല കുനിയുന്ന സന്ദർഭങ്ങളിൽ പോലും നിർഭയനായി എതിരാളികളെ കൂസലില്ലാതെ നേരിട്ടു. ആ വിരാട വീര്യം ഇനി ബാറ്റിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. ഒരു പക്ഷേ കോഹ്ലിയുടെ കയ്യിൽ ഒതുങ്ങുന്ന ആ വില്ലോയിൽ നിന്ന് വിലോഭനീയമായ എത്രയോ ഇന്നിങ്സുകൾ ഇനി പിറക്കാനിരിക്കുന്നു. കളിക്കാരൻ എന്ന നിലയിൽ രണ്ടാമതൊരു അവതാരത്തിനായി കോഹ്ലി കച്ചമുറുക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷയും അതുതന്നെ. 100 സെഞ്ചുറികളും കടന്ന് കുതിക്കുന്ന തേരോട്ടം.